ഇന്നത്തെ കമന്റ് തൊഴിലാളിയുടെ പണി എന്താണെന്നറിയാവോ? മുടി ഞെരർ ചെയ്യാൻ നിങ്ങൾക്ക്. ആ ഭയങ്കര കമന്റാ ഇന്നത്തെ ഏറ്റവും വലിയ കമന്റാ, മുടി ഞെരർ ചെയ്യാൻ നിങ്ങൾക്ക്. മോഹൻലാൽ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഭയങ്കര എനർജി എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ട് കഷ്ടപ്പെടുന്ന തൊഴിലാളികൾ. ഒരുള പാട്ട്. ഓഹ് അതിനകത്ത് ക്യാമറമാനും ചുറ്റും നിൽക്കുന്നവരും എഡിറ്ററൊക്കെ ഭയങ്കര പണി, ഒരു രക്ഷയില്ലാത്ത പണി. പാട്ടങ്ങ് പോയി. പിന്നെ പുള്ളി കാണിച്ചു കൂട്ടുന്നത് അതുകൂടെ കാണുമ്പോഴത്തേക്കിനുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ഉദ്ദേശം ആവേശം കൊള്ളിച്ചെന്നാണ് പറയുന്നത്. ഫിഫ വേൾഡ് കപ്പിൽ ഇനി കുറച്ച് ആവേശം ബാക്കിയുണ്ടെന്ന് അതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഇത് കംപ്ലീറ്റ് ആവേശം. ഓ ഇനി എങ്ങാനുണ്ടല്ലോ, ഞാൻ വേറെ കാര്യം പറയാം. ഇത് ഇതിനകത്ത് ഇപ്പോൾ ആൾക്കാർ ആഗ്രഹിക്കുന്ന വേറെ സാധനങ്ങളുണ്ട്. അതായത് മെസ്സിയോ നെയ്മറോ അങ്ങനെയല്ലേ ആളുടെ പേര്, അങ്ങനെയൊക്കെയുള്ള ഫുട്ബോളേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞ്, അവരാരെങ്കിലും ഇത് കണ്ടിട്ട് അവരുടെ ഭാഷയിൽ ഉണർത്താൻ കുസ്കി എന്ന് വല്ലതും പറയണമെന്നാണ് മനസ്സിലായില്ലേ. അപ്പോൾ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് ചെന്ന് പിടിച്ചു നിർത്തി കാണിക്കുമ്പോൾ അവരിങ്ങനെ കണ്ടിട്ട് നമ്മളെ ഒരാൾ, നിങ്ങൾ ആലോചിക്കുക, ഒരു ബംഗാളി എല്ലാം വേണ്ട ആസാമി ആയിക്കോട്ടെ, അയാളുടെ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുക, അപ്പോൾ അയാളുടെ നാട്ടിലൊരാൾ പാട്ട് പാടിയ നമ്മളെ കൊണ്ടുവന്ന് മറ്റേ കട നിൽക്കുമ്പോൾ കാണിക്കുക, നമ്മൾ ഫുട്ബോളറൊന്നും അല്ല എന്നാൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥ എടുക്കാം, നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുവാന്ന് എഴുതിക്കും. നിങ്ങൾ പറയും ആ കൊള്ളാം, ഇതവിടെ എന്താ ആരാ, ആ ആക്ടറാണോ, ആ ഹാ ഹാ ഗുഡ് 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 നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ട് പോവാണ്. അതല്ലാതെ നമ്മളിത് കണ്ടാലും ഇല്ല, പിന്നെ അത്രയ്ക്ക് അങ്ങ് ലോകം മുഴുവനും കറങ്ങി വരുന്ന അത്ര പ്രശസ്തമായ എന്തോ ഒരു സംഭവം അതിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. അടമ്മ കൊല്ലമ്മ കൊല്ലമറക്കമ്മ, അതായത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ടിക്ടോക്കോ അതും ഇതൊക്കെ ചെയ്ത ഒരു വീഡിയോ അല്ല ഒരു പാട്ട്, ഇതല്ല. അല്ല ഞാൻ പറയുക, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഒപ്പിക്കുമോ, ഇങ്ങനെ നിന്നിട്ട് പല കാര്യങ്ങളും ഇവർ ഒപ്പിക്കാറുണ്ട്. അവിടെ പലരും പറഞ്ഞില്ലേ ഞങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ടെ പറയുമല്ലോ അവർ, ഇതെന്ത് ഇതെങ്ങനെ ഉണ്ടോ അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് പൊക്കി പിടിച്ചോണ്ട് എങ്ങനെ നടക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് പറയും കണ്ടോ കണ്ടോ നമ്മുടെ നടൻ്റെ അഭിനയം സൂപ്പറാന്ന് അയാൾ പറഞ്ഞെന്ന്, അങ്ങനെയൊക്കെ പറയിക്കാൻ ആഗ്രഹമുണ്ട്. അതിനും പറ്റുന്നില്ല അല്ലേ, നോക്കിയാൽ ഒരു കൈ മമ്മൂട്ടിയുടെ പ്രായം ചോദിക്കുന്ന പോലെ പഞ്ചാബികളോടും അറബികളോടൊക്കെ ചെന്ന് ചോദിക്കും ചില കൂളകൾ, എന്തോ വലിയ കാര്യമാണെന്ന് ഓർത്തോണേ. ഒരാളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഇയാൾക്ക് എത്ര വയസ്സെന്ന്, അമേരിക്കയിലൊക്കെ ആണെങ്കിലും മറ്റേ അയൺമാൻ്റെ ഒക്കെ ഫോട്ടോ കൊണ്ട് നടക്കും ആൾക്കാർ, ബാറ്റ്മാൻ സൂപ്പർമാൻ്റെ ഒക്കെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും. ഇവിടെ വരുമ്പോൾ മലയാളികളെയൊക്കെ കാണുമ്പോൾ അവർ ഇയാൾക്ക് എത്ര പല്ലുണ്ടെന്ന് അറിയാവോ, ഒന്ന് പറയും 32 എന്നൊക്കെ പറയേ ഇല്ല, എട്ട് കളിക്ക് അത്രയും പല്ലില്ലടയെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിരിക്കണം. എന്നെ അവസ്ഥയാന്ന് നോക്കണം. യൂ പാട്ടും കൊണ്ട് വന്നേക്കുക, അത് ഇത് ഫിഫ അറിഞ്ഞാവോ, മെസ്സി അറിഞ്ഞു കാണും ഉറപ്പാ, മെസ്സിയുടെ വീട്ടിൽ വിട്ട് ഇപ്പോൾ മോഹൻലാൽ ഫാൻസ് നടക്കുവാന്ന് തോന്നുന്നു. ഇത് കാണിക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് കാണിക്കാൻ, ആരെങ്കിലും ഒന്ന് കാണിക്കണേ, അറ്റ്ലീസ്റ്റ് ആ IM വിജയനെങ്കിലും എന്തിനൊന്ന് പറയിക്കണം, അങ്ങനെ പറയും അതൊരു പാ മനുഷ്യനാ. അയ്യോ ഒന്നും പറയണ്ട അല്ലേ, ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോൾ IM വിജയൻ എന്നും പാപ്പച്ചൻ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഒന്നും അവരൊന്നും അല്ലല്ലോ അല്ലേ ഇവരൊക്കെ. ആ എന്താണേലും ഇപ്പോൾ കുറച്ച് പ്ലെയേഴ്സിനെയൊക്കെ എൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. പിന്നെ വെറ്ററൻ ആക്ടറാണ് വന്നിരിക്കുന്നത്, നോട്ട് എ വെറ്ററൻ ഫുട്ബോളർ. എന്താണെങ്കിലും ഇവിടെ അങ്ങനെയൊക്കെയാണ്, വേൾഡ് കപ്പിനെ ആവേശം കൊള്ളിക്കാൻ ചിലപ്പോൾ ഫുട്ബോളറെക്കാളിലും ചില ലേട്ടന്മാർക്കേ പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന ചില ലേട്ടന്മാർ എടുക്കുന്ന വീഡിയോ ആണിത്. അല്ലാതെ ശരിക്കും ഫുട്ബോളിനകത്ത് ഈ ലേട്ടനൊന്നും ചെയ്യാനില്ല. ലേട്ടന് ചെയ്യാനുള്ളത് ഫുട്ബോളൊക്കെ അല്ലേ അരിവറക്കാം, മറ്റേ പെരുന്നാളിന് പോയി കപ്പലണ്ടി കച്ചവടമാണല്ലോ മെയിൻ പണി. അപ്പോൾ അങ്ങനെ പെരുന്നാൾ കണ്ടപ്പോൾ ബാറോസ് എന്ന കപ്പലണ്ടി വിൽക്കാനായി വന്നതാണ് ലേട്ടൻ. അത് കണ്ടിട്ട് ഇവിടെ കിടന്നുകൊണ്ട് എന്തൊരു എനർജിയാ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, കാര്യം മനസ്സിലാവാതെ കിടന്ന് എനർജി കാണിക്കേണ്ട ആവശ്യമൊന്നും. ഈ എനർജി ഞാൻ വേണം കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ പോയി പിന്നെ കൈ ഇങ്ങനെ ഇട്ട് കറക്കിയിട്ട് അങ്ങനെ വെച്ചു, പിന്നെ ഒന്ന് ഇങ്ങനെ വെച്ചു, പിന്നെ ഇങ്ങനെ വെച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ ക്യാമറമാൻ കുറച്ച് ഓടിയിട്ടുണ്ടായില്ല, എഡിറ്റ് ചെയ്തവനും സ്പീഡൊക്കെ അങ്ങ് കൂട്ടി. ആ ഇച്ചിരി ഇച്ചിരി അത്രയ്ക്കൊന്നും ഇല്ല, എന്നാലും അങ്ങനെ ചെയ്തു. ഭയങ്കര എനർജിയാണെന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്ന ഊളകൾ, അയ്യോ അവർ ഊളകളല്ല കേട്ടോ, അവർക്ക് ചില്ലറ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലായിടത്തും അത് വന്ന മെയിൻ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ഇതിങ്ങനെ തിരിച്ചു മറിച്ച് അടിച്ചുകൊണ്ടേയിരിക്കുക. ശ്രദ്ധിച്ചാന്നോ, ഇതുപോലത്തെ ഈ ഇത്ര ഈ പരിപാടി ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചില നിയമ ഉപദേശങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബാക്കി ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം ഇത് ബാധിക്കുന്ന ഇഷ്യൂ ഒന്നും അല്ല. എല്ലാവരും ചോദിക്കും എന്ത് മോൻ മോലെ എന്ന് പറയും. അതായത് ഇവരുണ്ട്, ഇനി കണ്ടില്ല അവർ കമൻറ്റ് ഇട്ടിട്ട് ഇത് വിശ്വസിക്കുന്നവരുണ്ട് ചിലർ.
അമ്മൻ്റെ അതാണ്. ഓ, ഈ കമൻറ്റ് ഇത്രയും വരുമ്പോൾ ഉറപ്പായിട്ടും ആ പാട്ട് നല്ലതായിരിക്കും പറഞ്ഞു കിടക്കുന്നത്. അത് മനസ്സിലാവാത്തവരുണ്ട്, അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്പറാണ്. അപ്പോൾ ആ നമ്പർ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ആ നമ്പർ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ കമൻറ്റ് തൊഴിലാളി ഇത്ര കഷ്ടപ്പെട്ട് എല്ലായിടത്തും ഇതുകൊണ്ട് അങ്ങ് പോസ്റ്റ് ഒട്ടിക്കുന്നവർ ഒട്ടിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കമൻ്റ് അല്ല ഇത്, ഇതിനാണ് എന്താ പറയുക, ആ കൂലി എഴുത്ത് എന്ന് പറയുന്നത്, കൂലി കമൻ്റ് എഴുത്തുകാരൻ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കമൻസിൽ ഇങ്ങനെ എഴുത്ത് വരുന്നതുകൊണ്ട് അവിടെയും കൂലിക്ക് ആൾ വേണം. മാധ്യമങ്ങളിലെ കൂലിപ്പണിക്കാർ കുറേ കൂലി മേടിച്ചിട്ട് ഇങ്ങനത്തെ കൂലി വേലയൊക്കെ ചെയ്യും, വേലകൾ അവരുടെ തൊഴിൽ, അതാണ് അവരുടെ പണി എന്ന് പറഞ്ഞാൽ ഇതാ, അത്രേ ഉള്ളൂ കാര്യം, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കൂലി കമൻ്റ് തൊഴിലാളികളെ, മോശം ജോലിയൊന്നുമല്ല, നല്ല ജോലി തന്നെയാണ്, പക്ഷേ എന്തോന്നറിയില്ല നിങ്ങളുടെ ജോലിയുടെ നിലവാരം വളരെ മോശമാണ്. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നു ഇത് കാണുമ്പോൾ. എന്നിട്ട് അതുകൂടെ കുറേ കൂടെ മേടിച്ച് കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണോ ഉദ്ദേശിക്കുന്നത്? ആ പാവ മനുഷ്യനായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാതെ കാശ് മേടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? അയ്യോ, പറ്റിക്കരുത്, ആൾക്കാരെ പറ്റിക്കുന്നതിന് ഒരു കൈ കണക്കില്ലാതെ എന്നെ പറ്റിക്കലേ ഇത്. ഓ, കമൻറ്റ് തൊഴിലാളികൾ പറ്റിക്കാൻ നോക്കുക, ആ ശരിയാണോ? ഞാൻ വിശ്വസിച്ചു, അങ്ങ് വിശ്വസിച്ചു കേട്ടോ, ഭയങ്കര എനർജി. ഇങ്ങനെ ഒരു ഗാനം ഇതിനു മുമ്പ് വന്നിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ആരും കണ്ടിട്ട് പോലും ഇല്ല. ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും കാണാൻ പറ്റൂടി? ഫുട്ബോൾ ഒക്ക ഒക്ക കഴിഞ്ഞ പിന്നെ ഏതാ ലേ ലേ ലാ, അതാ. ഇനി ഫുട്ബോളിന് അങ്ങനെ ഒരുപാട് ഭാഷയെന്നൊക്കെ ഇവർ പറഞ്ഞതാണ്. ചിലപ്പോൾ ഈ വേൾഡ് കപ്പിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ചിലപ്പോൾ അന്ന് ഈ മറ്റേ ഷക്കീര ചെയ്ത സാധനം ഹിറ്റായി, അതിനു മുമ്പ് ഉൻ ദോസ്തരേ സുന്ദാസ് ഗോപാലത്തെ മറിയ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലല്ലേ. അതുപോലെ ഏതോ ഒരു പാട്ട് ആണോ, ഇതേപോലെ ഏതോ ഒരു പാട്ട് ഹിറ്റായി, ഫ്രഞ്ച് ഇംഗ്ലീഷ് അങ്ങനെ ആഫ്രിക്കൻ പാട്ട് അങ്ങനെയൊക്കെ പല പാട്ടുകൾ ഹിറ്റാവും ഈ വേൾഡ് കപ്പിൻ്റെ കൂടെ. അതുപോലെ വല്ല ആവുമെന്ന് പറഞ്ഞതാണ് ഏട്ടനല്ലേ പാടുന്നേ. അതുകൊണ്ട് ഇത് മിക്കവാറും അങ്ങ് വേൾഡ് മുഴുവൻ കാണും, കംപ്ലീറ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ആണോ എന്താ പിന്നെ ജാതികൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും പാടത്തില്ല എന്നായിരിക്കും പുള്ളി പറഞ്ഞത്. മെസ്സിയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കാണും ഇവർ കൊണ്ട്, കണ്ടോ മെസ്സി ഇവിടെ ഇവരൊക്കെയാണ് കളിക്കാറ്. എനിക്ക് കൂടുതൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇത്രയും പേരൊക്കെ പേരറിയത്തുള്ളൂ, ബാക്കി പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോ വീഡിയോ കാണിച്ചിട്ടുണ്ട്. കളിയുണ്ട് ഇവരൊക്കെ, ഇവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഡേറ്റൻ്റെ ഫാൻസാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞാൽ ആ ശരി, എന്തൊരു പാട്ടൊക്കെ പാടിയേക്കാം, ഞാൻ എന്നാൽ അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. അയ്യോ, അപ്പോൾ ഉണ്ടെങ്കിൽ പിന്നെ തൊഴിലാളികൾ പണിയെടുക്കാൻ തുടങ്ങി. തൊഴിലാളികളെ വല്ലാത്ത തൊഴിലായി പോയി കേട്ടോ ഇത്. അയ്യോ, എന്തോരം കമൻ്റ് അടിക്കണോടാ നിനക്കൊക്കെ, ഒരു ദിവസം നിന്നടിക്കുവാണോ, ഇരിക്കും കുറച്ചു നേരം അവിടെ. കഷ്ടമുണ്ട്. അത് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കമൻ്റ് അടിക്കണമെന്നുണ്ടല്ലോ, അവൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, അവൻ്റെ എനർജിയാണ് എനിക്കൊന്ന് അവൻ അതിനെ പറ്റി പറയുന്നത്. എനർജി എന്ന് അപ്പോഴവൻ ഐഡിയ കിട്ടു, ഹു എന്നോ എനർജിയാണ്, ഹു തളർന്ന അവസ്ഥയെന്ന് മനസ്സിലായില്ലേ. അത് കണ്ടിട്ട് ഇവനങ്ങ് ഇത്രയും നല്ല കണ്ടിട്ടില്ല, ഇത്രയും നല്ല കണ്ടിട്ടില്ല എന്ന് പറയണമെന്ന്. അപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി, ഓ ഭയങ്കര വൈബ് പോയി, ഭയങ്കര വൈബ് പോയി. എന്നിട്ട് അതിനകത്ത് വേറെ അവന് ട്രോളന്മാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എന്തോ, ട്രോളന്മാർ നോക്കിയിരുന്ന പക്ഷെ ഒന്നും കിട്ടിയില്ലെന്നൊക്കെ. അത് ഇറങ്ങിയില്ല, അതിനിപ്പുറം പറയാൻ തുടങ്ങി, വരുന്നുണ്ട്, എത്ര എണ്ണം വന്നു. അതിനൊന്നും കവർ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല, അത് രണ്ട് ദിവസം ഇന്ന് മെനക്കെട്ട് കളിക്കാനേ ഉള്ളൂ. പക്ഷേ ഇത് മറ്റേത് എത്തണ പോലെ എല്ലാവർക്കും എത്തുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ ആ ഒരു പോസ്റ്റ് ഇട്ടെടുത്ത് മാത്രം കുറച്ച് പേര്, അത് ഈ സ്ഥിരം ആൾക്കാരെ മാത്രമേ പറ്റിക്കുന്നുള്ളൂ, അല്ലാത്തവരൊക്കെ കോമഡി പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഇപ്പോഴും. എനിക്ക് ശരി വന്ന് കണ്ടപ്പോൾ എനർജി, അത് വീഡിയോ കാണിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. നാളെ പറ്റിയ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ, എന്താ എനർജി. പാവങ്ങളാണ് നെയ്മാർ, അയ്യോ മോഹൻലാൽ ഒരു പാവം മനുഷ്യനാണെന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുക, വേൾഡ് കപ്പാ പാടിയാൽ മതി, പിന്നെ പുള്ളി നോക്കിയപ്പോൾ ബറാസ് 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 എന്ന് പറഞ്ഞ സാധനം ഓടുന്നുണ്ട്. അപ്പോൾ അതുകൂടെ അങ്ങ് തള്ളിക്കുക ഇടയ്ക്ക് വിട്ട്, നമുക്കപ്പോൾ അതിനനുസരിച്ച് പബ്ലിസിറ്റി കുറച്ച് പരിപാടി, ഇത് ചെറിയ പൈസ ഇല്ലാത്തുള്ളൂ, ആ ഉണ്ടോ ഞാൻ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. അത് വേറൊരു അവസ്ഥ. അങ്ങനെ സംഭവിച്ച അടേ, അല്ലാതെ ഇത് പൊക്കിയൊന്നും എടുത്തിട്ടൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ, മനസ്സിലായില്ലേ. നീ ഇപ്പം ഇവന്മാരിവിടെ കിടന്നിട്ട് എത്ര കമൻ്റ് അടിച്ചാലും നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ ഇതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ തൊഴിലെടുക്കുന്നവരെ വിശ്വസിക്കുന്നതെങ്കിൽ നല്ല മണ്ടത്തരം, അത് വീണ്ടും പൊട്ടത്തരം, മഹാപൊട്ടത്തരം. അയ്യോ കഷ്ടം.